Then, towards the end of the election, the Prime Minister started having interviews with his friendly media houses. എന്നിട്ട് എന്താ പറ്റിയെന്നറിയോ, തെരഞ്ഞെടുപ്പിന്റെ അവസാനമായപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ മാധ്യമങ്ങളുമായിട്ട് ചില സംഭാഷണങ്ങളും അഭിമുഖങ്ങളും ഒക്കെ നടത്താൻ തുടങ്ങി. 3 or 4 സൈക്കോഫാന്റിക് ജേർണലിസ്റ്റ് വുഡ് സിറ്റ് ആൻഡ് ദി പ്രൈം മിനിസ്റ്റർ വുഡ് ടോക്ക് ടു ദം. പ്രധാനമന്ത്രിയെ കുറിച്ച് മുഖസ്തുതി നടത്തുന്ന 3-4 പത്രപ്രവർത്തകർ അവിടെ ഇരിക്കും, അവരോട് പ്രധാനമന്ത്രി അവരുടെ ഇടയിൽ ഇരുന്ന് സംസാരിക്കും. അങ്ങനത്തെ കുറച്ച് അഭിമുഖങ്ങൾ അദ്ദേഹം ചെയ്തു. സെയിം പ്രൈം മിനിസ്റ്റർ ഹു ഹാസ് നോട്ട് ഡൺ എ പ്രസ് കോൺഫറൻസ് ഇൻ ദി ലാസ്റ്റ് 10 years വാസ് സഡൻലി ഡൂയിങ് ദീസ് ഇന്റർവ്യൂസ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു പ്രസ് കോൺഫറൻസ്, ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്ത പ്രധാനമന്ത്രിയാണ് പെട്ടെന്ന് ഈ 3-4 ജേർണലിസ്റ്റുകളുടെ പത്രപ്രവർത്തകരുടെ ഇടയിൽ ഇരുന്ന് ഈ സംഭാഷണങ്ങൾ നടത്താൻ തുടങ്ങിയത്. ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻസ് വർ കമിംഗ്. വളരെ മനോഹരമായിട്ടുള്ള ചോദ്യങ്ങൾ, വളരെ അതിശയകരമായ ചോദ്യങ്ങളാണ് ഈ പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത്. Somebody was asking the Prime Minister, how do you like to eat mangoes? ചിലര് പ്രധാനമന്ത്രിയോട് ചോദിക്കുകയാണ്, മാങ്ങ, അതായത് മാമ്പഴം, താങ്കൾ എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? അതിലൊരു ചോദ്യമായിരുന്നു. Do you like to cut the mango or do you like to peel the mango or do you like to suck the mango? നിങ്ങൾ ആ മാമ്പഴം മുറിച്ച് കഴിക്കാനാണോ താങ്കൾക്ക് ഇഷ്ടം, അതോ അതിന്റെ തൊലിയൊക്കെ ചെത്തിക്കഴിഞ്ഞ് കഴിക്കാനാണോ ഇഷ്ടം, അതല്ലാതെ മാമ്പഴം എങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം? അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. Somebody asked the Prime Minister, you know, there is a lot of inequality in India. What do you think about the fact that few people are becoming very rich and everybody else is becoming poor? മറ്റൊരാള് ചോദിച്ചു, പ്രധാനമന്ത്രിയോട് ചോദിച്ചു, ഈ രാജ്യത്ത് വളരെയധികം അസമത്വമുണ്ട്, കുറേ ആളുകൾ വളരെയധികം സമ്പന്നരായി മാറുന്നു, പക്ഷേ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ അവർ ദരിദ്രരായി മാറുന്നു, എന്താണ് ഇതിന് കാരണം? താങ്കൾ അതിന്. Yes, yes. And then the Prime Minister thought for 30 seconds, like thinking. And then he said, what do you want me to do? Do you want me to make everybody poor? അതുമാത്രമല്ല, ഈ ചോദ്യം കേട്ടുടനെ പ്രധാനമന്ത്രി കുറേ നേരം ഇങ്ങനെയൊക്കെ ആലോചിച്ചു, കുറേ ആലോചിക്കായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സമ്പന്നരായ മനുഷ്യരെയെല്ലാം ഞാൻ ദരിദ്രരാക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം.